ഹായ് ഫ്രണ്ട്സ് ഏവർക്കും ആയുർ മന്ത്ര എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്നത് രക്തസമ്മർദ്ദത്തെക്കുറിച്ചാണ് അതിനു മുന്നേ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക എന്താണ് രക്തസമ്മർദ്ദം രക്തചംക്രമണം മൂലം ദമനികളുടെ ഭിത്തികളിലുണ്ടാകുന്ന മർദ്ദത്തെയാണ് രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്ന് പമ്പ് ചെയ്യുന്ന രക്തത്തെ ശരീരത്തിലുള്ള വിവിധ പേശികളിലും അവയവങ്ങളിലും എത്തിക്കുന്നത് ദമനികളിലൂടെയാണ് ഇങ്ങനെ രക്തം പമ്പ് ചെയ്യുന്നതിന് ഹൃദയം ഉത്പാദിപ്പിക്കേണ്ട മർദ്ദമാണ് രക്തസമ്മർദ്ദം ഈ മർദ്ദത്തെ രണ്ടു തരത്തിൽ അഥവാ സിസ്റ്റോളിക് ഹൃദയ ഹൃദയസങ്കോച മൂലമുള്ള എന്നും ഡയസ്ട്രോളിക് അഥവാ വികാസം മൂലമുള്ള എന്നും വിളിക്കുന്നു സാധാരണ നിലയിൽ ഇത് നൂറ്റി ഇരുപത് ബാർ എയ് എം എം എച്ച് ജി ആണ് രക്തം ധമനികളിലേക്ക് പമ്പ് ചെയ്യുന്നതിന് കൂടുതൽ മർദ്ദം ഉപയോഗിക്കേണ്ടി വരുന്നു തിരിച്ച് പമ്പ് ചെയ്തതിന് ശേഷം ഹൃദയം വിശ്രമിക്കുമ്പോൾ മർദ്ദം കുറയുകയും രക്തം തിരികെ ഹൃദയത്തിനുള്ളിൽ നിറയുകയും ചെയ്യുന്നു സിസ്റ്റോളിക് പ്രഷർ പ്രായപൂർത്തിയായ വ്യക്തിയിൽ നൂറ്റി ഇരുപത് എം എം എച്ച് ജിയിൽ നിന്ന് തൊണ്ണൂറ് വരെയും ഡയസ്റ്റോളിക് എൺപത് എം എം എച്ച് ജിയിൽ നിന്ന് അറുപത് വരെയും കുറയാം നിലവിലുള്ള മാർഗ്ഗരേഖകൾ പ്രകാരം ഇങ്ങനെ കുറയുന്നതിനെ കുറഞ്ഞ രക്തസമ്മർദ്ദം എന്ന് വിളിക്കുന്നു കുറഞ്ഞ രക്തസമ്മർദ്ദം അഥവാ ഹൈപ്പോടെൻഷൻ മൂലം ധമനികളിൽ സിരകളിലും കൂടിയുള്ള രക്തപ്രവാഹത്തിന് ശക്തി കുറയുമ്പോൾ ചില ലക്ഷണങ്ങൾ കാണിക്കാം രക്തപ്രവാഹത്തിൻ്റെ കുറവ് മൂലം തലച്ചോർ ഹൃദയം വൃക്കകൾ തുടങ്ങിയ ശരീരത്തിലെ പ്രധാന അവയവങ്ങൾക്ക് പ്രാണവായുവും പോഷകങ്ങളും എത്തുന്നതിനെ കുറയുന്നു ഇതുമൂലം ഈ അവയവങ്ങൾക്ക് തകരാർ വരാൻ സാധ്യതയുണ്ട് എന്നാൽ ഉയർന്ന രക്തസമ്മർദ്ദം പോലെ കൃത്യമായ അക്കങ്ങൾ കൊണ്ടല്ല മറിച്ച് രക്തപ്രവാഹത്തിന്റെ കുറവ് മൂലമുണ്ടാവുന്ന ലക്ഷണങ്ങൾ കൊണ്ട് മാത്രം പ്രവചിക്കാൻ പറ്റുന്ന അവസ്ഥയാണിത് ചിലർക്ക് സ്ഥിരമായി തൊണ്ണൂറ് ബാർ അൻപത് എന്ന മർദ്ദം കാണപ്പെടും പക്ഷേ പ്രത്യേക ക്ഷീണങ്ങളൊന്നും ഉണ്ടാവുകയില്ല അതുകൊണ്ട് ഇവർക്ക് കുറഞ്ഞ രക്തസമ്മർദ്ദം അഥവാ ഹൈപ്പോടെൻഷൻ ഉണ്ടെന്ന് ഊഹിക്കാൻ സാധ്യമല്ല എന്നാൽ സാധാരണ നിലയിൽ നൂറ്റി ഇരുപത് ബാർ എൺപത് ഉള്ള വ്യക്തിയുടെ രക്തസമ്മർദ്ദം കുറഞ്ഞ് നൂറ് ബാർ അറുപത് എം എം എച്ച് ജി നിലയിലെത്തിയാൽ ഇതുണ്ടെന്ന് ഉറപ്പുവരുത്താം തലക്ക് കനക്കുറവ് തോന്നുക തലകറക്കം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ബോധം കെടുക ഇങ്ങനെ കുറഞ്ഞ രക്തസമ്മർദ്ദം കൊണ്ടുണ്ടാകുന്ന അസുഖത്തിനെ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ എന്ന് വിളിക്കുന്നു നിവർന്നു നിൽക്കുമ്പോൾ രക്തപ്രവാഹത്തിന്റെ തോത് വർദ്ധിക്കുന്നു ഇതിന് മതിയായ സമ്മർദ്ദം ചെലുത്തുവാൻ സാധാരണ വ്യക്തിയുടെ ഹൃദയത്തിന് സാധിക്കുന്നു എന്നാൽ ഇങ്ങനെയുള്ള രക്തചംക്രമണ സ്ഥിതി നിലനിർത്തി പോരാൻ ഹൈപ്പോടെൻഷൻ വ്യക്തിയുടെ ഹൃദയത്തിന് സാധിക്കാതെ പോകുന്നു തന്മൂലം ഹൃദയപേശികളിലെ രക്തധമനികളിലേക്കുള്ള രക്തപ്രവാഹത്തിന്റെ അളവ് കുറയുന്നു തന്മൂലം വ്യക്തിക്ക് നെഞ്ചുവേദന ഹൃദയ വൃക്കകളിലേക്കുള്ള രക്തപ്രവാഹത്തിന്റെ അളവ് കുറഞ്ഞാൽ മാലിന്യങ്ങൾ നീക്കാനുള്ളതിൻ്റെ പ്രവർത്തനം കുറയും ഇക്കാരണങ്ങളിൽ രക്തത്തിലുള്ള യൂറിയ ക്രിയാറ്റിനിൻ തുടങ്ങിയവയുടെ അളവ് കൂടും ജീവന് തന്നെ ഭീഷണിയായി വൃക്കകൾ കരൾ ഹൃദയം തലച്ചോറ് എന്നിവയുടെ പ്രവർത്തനങ്ങളെ സ്തംഭിപ്പിച്ച് മസ്തിഷ്കാഘാതം തന്നെ സംഭവിക്കാൻ വഴിയൊരുക്കും നൂറ്റിപ്പത് ബാർ എൺപത് എം എം എച്ച് ജിക്ക് മുകളിലുള്ള അവസ്ഥയാണ് ഉയർന്ന രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ ദമനികളിലുള്ള ഉയർന്ന മർദ്ദത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ ഇത് മാനസിക പിരിമുറുക്കങ്ങൾ കൊണ്ടുള്ള താൽക്കാലിക പ്രതിഭാസമല്ല സാധാരണ രക്തസമ്മർദ്ദമായ നൂറ്റി ഇരുപത് ബാർ എൺപതിലോ അതിൽ താഴെയോ ഉള്ളവർ നൂറ്റിനാൽപ്പത് ബാർ തൊണ്ണൂറ് നിലവാരത്തിലേക്ക് നീങ്ങുമ്പോൾ അവർക്ക് ഹൈപ്പർ ഉള്ളതായി പറയാം ഉയർന്ന രക്തസമ്മർദ്ദം മൂലം ഹൃദ്രോഗം വൃക്കാരോഗം ദമനികളിലെ തടസ്സങ്ങൾ നേത്രാരോഗങ്ങൾ മസ്തിഷ്കാഘാതം തുടങ്ങിയ പ്രതിസന്ധികൾ ഉണ്ടാക്കാം അതിനാൽ ഇത് കണ്ടുപിടിച്ച് കാലാകാലങ്ങളിൽ നിയന്ത്രിച്ചു നിർത്തിയാൽ ഇങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്നും രക്ഷ നേടാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്